ഇവിടെ ലോങ്ങയിലെ ലേക്ക് റോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു സ്മിത്തേവൻ മോളുണ്ട്, ഒരു വലിയൊരു മോളാണ്. ആ മോളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ട്. സാധാരണ ഇത് ഇതിനു മുമ്പ് ഇല്ലാത്തൊരു സംഭവമാണ്. ഇവിടെ ഇത് പുതിയതായിട്ട് എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി കാണാനാണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കാണാനാണ്. പറ്റുവാണെങ്കിൽ ചില കാര്യങ്ങൾ കയറി എക്സ്പീരിയൻസും ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആ വീട്ടിലേക്ക് പോകാമേ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. വെൽക്കം എന്നൊക്കെ ഒരു കാര്യമായിട്ട് എഴുതിയേക്കുന്നില്ല. ഇതിനകത്ത് നല്ല തിരക്കാണ് കേട്ടോ. ഞായറാഴ്ച വൈകിട്ടായപ്പോൾ നല്ല തിരക്കാണ്. സ്മിത്തേവൻ മാളിൻ്റെ കേട്ടോ, ഇവിടെയാണ് സ്മിത്തേവൻ മാൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, കണ്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് നടക്കുന്നത്. പിള്ളേരെ പറ്റിക്കുന്നുണ്ട് പല സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഭയങ്കര ഒരു സംഭവമാണ്, ഞാൻ കണ്ടില്ലേ, അല്ലാത്ത ആൾക്കാരിപ്പുണ്ട്. ഇവിടെ തന്നെ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ആൾക്കാർ കുറേ ക്യൂ നിൽപ്പുണ്ട് ഇവിടെ. ഇതെല്ലാം ടിക്കറ്റ് എല്ലാം നിൽക്കുന്നവർ. പിള്ളേർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്റെ പിള്ളേരെ കയറ്റിയിരുത്തി കളിപ്പിക്കാൻ പറ്റുന്നത് ബീച്ച് പാർട്ടിയോ അനങ്ങാണ്ട് അവിടെ എഴുതിയേക്കുന്നു ബീച്ച് പാർട്ടി. അതിനകത്തൂടെ കയറി ചുറ്റിക്കറങ്ങിയേക്കാൻ വെള്ളത്തെ നിലയിലോട്ട് പോയി അത് ചുറ്റിക്കറക്കി പിള്ളേരെ ഇങ്ങനെ ചുറ്റിക്കറക്കി ഒത്തിരി രീതിയിൽ കറക്കത്തില്ല, ചെറുത ചെറിയൊരു രീതിയിലാണ് അവർ പിള്ളേരായിട്ട് ഇങ്ങനെ കറക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞതാണ് കണ്ടില്ല, ഇതുവഴി ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ മേളോട്ട് കയറ്റി ഇങ്ങനെ കറക്കുന്ന ഒരു സംഭവമാണ്. ഓരോ കയറിക്കൊണ്ടിരിക്കുക, അപ്പുറത്താണ് നിന്നുകൊണ്ട് കറങ്ങുന്ന ഒരു സംഭവമാണ്. അതുപോലെ നിന്നുകൊണ്ട് ശരിക്കിട്ടാൻ കറക്കുമത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഒരു മോഡലാണ്. പിള്ളേർക്ക് എന്തോ എൻജോയ്മെന്റ് ആണല്ലോ. സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പലതരം ചെറിയ ചെറിയ പിള്ളേരെ ഗെയിം കളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ട്. പിള്ളേർക്കുള്ള കുതിരവണ്ടി ഇതൊക്കെ ഓൺലി ഫോർ കിഡ്സ് ആണ്. ഇവിടെ ഫെറസ് വീല്, ഈ ഫെറസ് വീല് പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് കയറണം. അപ്പോൾ ഏകദേശം ഈ ഒരു സറൗണ്ടിങ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അത് കയറി കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഞാൻ അല്പം കഴിഞ്ഞ് കാണിക്കാം. ഒരു സംഭവമുണ്ട്, അത് ചുമ്മാ ഇങ്ങനെ കയറ്റി ഇരുത്തി ഇങ്ങനെ ആൾക്കാരെ ഓലച്ച് മറിച്ച് ഒക്കെ കൊണ്ടുപോകുന്നൊരു മിഷനായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോവാ, ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരിക, ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. നമ്മളെപ്പോഴും ഇതിനകത്താണ് കേട്ടോ, ഈ റോസ് പിങ്ക് കളർ ബക്കറ്റിനകത്താണ്. അപ്പം നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഓരോരുത്തരെ ഇറക്കി ഇറക്കിയാണ് അടുത്ത അവിടെ ആൾക്കാർ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുമ്പോൾ കാണിച്ചുകൊണ്ട് അതാണ് കറങ്ങുന്ന കണ്ടില്ല, രസമുണ്ട്. പിള്ളേരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സമയം പോകും. നമ്മൾ കുറച്ച് മേളിൽ കയറി കേട്ടോ, അവിടെ നമ്മളെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തെ ഒരവസ്ഥ.
ആൾക്കാരുണ്ട്, കുറെ ക്യൂ നിൽക്കുന്നു അകത്തോട്ട് കയറാൻ. അവിടെ ഓരോരുത്തരെ ഇറക്കുന്നു ചെയ്യുന്നു. ഇവിടെ നമ്പർ ഉണ്ട് കേട്ടോ, ഇന്ന് 16 ബോക്സ് എങ്ങാണ്ട് ഇതിനകത്തുള്ളത്. അപ്പൊ അവസാനത്തെ ഇപ്പൊ കേട്ടിക്കൊണ്ടിരിക്കുന്ന താഴെ ആ കാണുന്ന ആ ഒരു പിങ്ക് കളറിന്റെ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. മേളിൽ കയറുമ്പോൾ ദൂരെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കറക്കി കൊണ്ടുവന്നിട്ട് കണ്ടു മേളോട്ട് പൊക്കി കയറ്റി നല്ല രസമുണ്ട്. അതാണ് സ്മിത്തേവൻ മോള്. നല്ല സുന്ദരമായിട്ടാണ് സ്മിത്തേവൻ മോള്. ആകാശവും സൂര്യനും ആ സംഭവം ഭയങ്കര രസമാണ്. ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ നമ്മളെ കറക്കും. അതിനകത്ത് വെച്ചാൽ ഒരു വീട്ടിനകത്തോട്ട് കയറ്റിയാൽ വീട് മൊത്തം ഇങ്ങനെ കറക്കുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കി. അതുപോലെ അത് ഒരു റൂം പോലെ അതിനകത്ത്. ഇതാണ് എൻ്റെ ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഇത്ര ഒരു സ്പേസിനകത്ത് അവർ ഈ കലാപരിപാടി എല്ലാം കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. ഇത് നമ്മൾ ഇറക്കാൻ പോവാണ്. പിള്ളേരെ കൊണ്ട് പിള്ളേർന്നല്ല ആർക്ക് വേണമെങ്കിലും കളിക്കാം. അതിനകത്ത് വീണം വീണായതാണ്ട് കിട്ടുമെന്നാണ് അതിനകത്ത റൂള്. വീഴുന്നില്ല. നമ്മൾ ആദ്യം വന്നപ്പോ കണ്ടൊരു സംഭവമാണ്. അത് കേറ്റി ഇങ്ങനെ സ്പീഡിൽ കറക്കുന്നൊരു സംഭവമാണ്. ഇതിനകത്തുള്ളൊരു ഫുഡ് ട്രക്ക് കൂടെ ആണ്. പല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കബാബ് ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. കബാബ് നമ്മൾ ഇതിലൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഈ സംഭവത്തോട് ടിക്കറ്റ് 40 ടിക്കറ്റിന് 55 ഡോളർ, അതായത് 20 ടിക്കറ്റിന് 30 ഡോളർ. അപ്പം ഇതേ കയറണമെങ്കിൽ ഒരാൾക്ക് 6 ടിക്കറ്റ് കൊടുത്താലേ ഇതേ കയറ്റത്തുള്ളൂ. ഭയങ്കര ഒരു ബിസിനസ്സാണ്. നമ്മളെ കയറാൻ പോവാണേ. ഇതിൻ്റെ പേര് റിട്ടയർഡ് എന്നാണ് കേട്ടോ, ഈ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ റിട്ടയർഡിൽ കയറി നമുക്കൊന്ന് എന്താ നോക്കിയിട്ടൊക്കെ വരാം. ഏറ്റവും മേളിൽ കൊണ്ടുപോയുള്ള കാഴ്ചകളായിരിക്കും. നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു നമ്മളോട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് കുറേ ചങ്ങാതികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ട് റോയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തേ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഉടനെ. എങ്ങനെയാണെന്ന് അറിയത്തില്ല, തുടങ്ങി നോക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കയറക്കി അങ്ങോട്ട് കയറക്കി കാര്യമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമാണ്. ഭയങ്കര രസം, ഭയങ്കര രസമാണ്. Woo!
പരിപാടി കഴിഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. തലകറങ്ങുന്നത് പോലെയൊന്നും പോകാനൊന്നുമില്ല. നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും മേളിൽ പോയപ്പോൾ നമുക്ക് ശരിക്കും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് വലിച്ചേച്ച് തിരിച്ച് വല്ലാത്ത വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു സർക്കിൾ ക്ലോക്ക് വൈസ് 3 പ്രാവശ്യം, തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് 3 പ്രാവശ്യം, ആ രീതിയിലായിരുന്നു അവർ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര അല്ല. ഇവിടെ കണ്ടോ, ഇതിനകത്ത് കയറ്റി 4 പേർക്ക് 4 സീറ്റുണ്ട്, 1 എണ്ണത്തെ 4 സീറ്റ്. അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അല്ലയോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിനകത്ത് പല കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ഒന്ന് റിപ്റ്റൈഡ് അവസാനം ചെയ്തത്, പിന്നെ അതിന് മുമ്പ് ചെയ്ത ഫെറിസ്വീൽ, ആ രണ്ടിൽ മാത്രമേ കയറിയുള്ളൂ. ആക്ച്വലി ഇതിന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്ന് തോന്നുന്നു 20 ടിക്കറ്റിന് $30, പിന്നെ $40 ടിക്കറ്റിന് $55. അപ്പോൾ അത് നമുക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തതേ ഉള്ളൂ. ഞാൻ 2 വർഷത്തിനത് കയറിയിട്ടുള്ളായിരുന്നു. ഏതായാലും നല്ലൊരു സംഭവമായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട് വേണം, ഒത്തിരി പേര് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും കൊള്ളാറ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.